Hi friends, welcome to St. Mary's Learning Academy, Iratibetum. St. Mary's Learning Academy near St. George High School, Iratibetum. 790-724-1846, 94974-8974-6. For KTET classes, visit St. Mary's Learning Academy, Iratibetum. KTET study materials, updates, ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കേറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും സെലക്റ്റഡ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് ഡാഷ് മുതലാണ്. മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് ഡാഷ് മുതലാണ്. 2019 ജനുവരി ഫെബ്രുവരി കേറ്റഡ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് ഡാഷ് മുതലാണ്. ഓപ്ഷൻ എ ജനനപൂർവ്വഘട്ടം, ഓപ്ഷൻ ബി ശൈശവഘട്ടം, ഓപ്ഷൻ സി പൂർവ ബാല്യഘട്ടം, ഓപ്ഷൻ ഡി പിൽക്കാല ബാല്യഘട്ടം. മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് ഡാഷ് മുതലാണ്. എ ജനനപൂർവ്വഘട്ടം, ബി ശൈശവഘട്ടം, സി പൂർവ ബാല്യഘട്ടം, ഡി പിൽക്കാല ബാല്യഘട്ടം. ശരിയ ഉത്തരം ഓപ്ഷൻ എ ജനനപൂർവ്വഘട്ടം. മനുഷ്യൻ്റെ വികാസം ആരംഭിക്കുന്നത് ജനനപൂർവ്വഘട്ടം മുതലാണ്. അടുത്ത ചോദ്യം, നോം ചോസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം എ സമൂഹത്തിൽ കാണപ്പെടുന്നു, ബി മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു, സി വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം ചെയ്യപ്പെടുന്നു, ഡി ആശയവിനിമയത്തിലൂടെ വികസിക്കുന്നു. ചോദ്യം ആവർത്തിക്കുന്നു, നോം ചോസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം എ സമൂഹത്തിൽ കാണപ്പെടുന്നു, ബി മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു, സി വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം ചെയ്യപ്പെടുന്നു, ഡി ആശയവിനിമയത്തിലൂടെ വികസിക്കുന്നു. ശരിയ ഉത്തരം ഓപ്ഷൻ നമ്പർ ബി മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു. നോം ചോസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം മസ്തിഷ്കത്തിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, അതും 2019 ജനുവരി ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നു എങ്കിൽ പഠനം നടന്നില്ല എന്ന് അനുമാനിക്കാം. സി പഠനം അടിസ്ഥാനപരമായി ഒരു മാനസിക പ്രവർത്തനമാണ്. ഡി വൈകാരികമായ ഘടകങ്ങൾ ഒരിക്കലും പഠനത്തിൻ്റെ ഒരു ഘട്ടത്തിലും ബാധിക്കുന്നില്ല. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഠനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നു എങ്കിൽ പഠനം നടന്നില്ല എന്ന് അനുമാനിക്കാം. സി പഠനം അടിസ്ഥാനപരമായി ഒരു മാനസിക പ്രവർത്തനമാണ്. ഡി വൈകാരികമായ ഘടകങ്ങൾ ഒരിക്കലും പഠനത്തിൻ്റെ ഒരു ഘട്ടത്തിലും ബാധിക്കുന്നില്ല. ശരിയ ഉത്തരം ഓപ്ഷൻ നമ്പർ എ കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. കുട്ടിയുടെ വൈകാരിക ചിന്തയ്ക്ക് അനുകൂലവും തൃപ്തികരവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പഠനം കാര്യക്ഷമമായതാണ്. അടുത്ത ചോദ്യം, അത് 2012 ക്വസ്റ്റ്യൻ പേപ്പർ കേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എ പൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ബി
കരയുന്നതിലൂടെ സി ചിരിക്കുന്നതിലൂടെ ഡി ലളിതമായ വാക്കുകളിലൂടെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒരു കുട്ടി തൻ്റെ ആശയ പ്രകടനശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എ കൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ബി കരയുന്നതിലൂടെ സി ചിരിക്കുന്നതിലൂടെ ഡി ലളിതമായ വാക്കുകളിലൂടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കരയുന്നതിലൂടെ ഒരു കുട്ടി തൻ്റെ ആശയ പ്രകടനശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെയാണ് അടുത്ത ചോദ്യം അതും 2012 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് ഈ പ്രസ്താവന ആരുടേതാണ് നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് ഈ പ്രസ്താവന ആരുടേതാണ് എ പെസ്റ്റലോസി ബി മറിയ മോണ്ടിസോറി സി ജോൺ ഡൂയി ഡി റൂസോ ശരി ഉത്തരം ഓപ്ഷൻ സി ജോൺ ഡൂയി നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് ഈ പ്രസ്താവന ആരുടേതാണ് ശരി ഉത്തരം ജോൺ ഡൂയി അടുത്ത ചോദ്യം താഴെ കൊടുത്ത 2012 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മക വളർത്താൻ ഏറ്റവും യോജിച്ചത് ഏതാണ് എ പ്രശ്ന പരിഹരണ രീതി ബി പ്രൊജക്റ്റ് രീതി സി ബ്രെയിൻ സ്റ്റോമിംഗ് ഡി അന്വേഷണ രീതി ചോദ്യം ആവർത്തിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മക വളർത്താൻ ഏറ്റവും യോജിച്ചത് ഏതാണ് എ പ്രശ്ന പരിഹരണ രീതി ബി പ്രൊജക്റ്റ് രീതി സി ബ്രെയിൻ സ്റ്റോമിംഗ് ഡി അന്വേഷണ രീതി ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ എ പ്രശ്ന പരിഹരണ രീതി സർഗാത്മക വളർത്താൻ ഏറ്റവും യോജിച്ചത് പ്രശ്ന പരിഹരണ രീതി അടുത്ത ചോദ്യം അബ്രാഹം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യം ഏതാണ് ചോദ്യം ആവർത്തിക്കുന്നു അബ്രാഹം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യം ഏതാണ് ഈ ചോദ്യം കേറ്റിട്ടിൻ്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും 2012 ഉൾപ്പെടെയുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എ സുരക്ഷാപരമായ ആവശ്യം ബി ശാരീരികമായ ആവശ്യം സി സത്വസാക്ഷാത്കാരം ഡി ബഹുമതി ആവശ്യം ചോദ്യം ആവർത്തിക്കുന്നു അബ്രാഹം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ് എ സുരക്ഷാപരമായ ആവശ്യം ബി ശാരീരികമായ ആവശ്യം സി സത്വസാക്ഷാത്കാരം ഡി ബഹുമതി ആവശ്യം ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ സി സത്വസാക്ഷാത്കാരം ഓപ്ഷൻ സി സത്വസാക്ഷാത്കാരം അബ്രാഹം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ് സത്വസാക്ഷാത്കാരം അടുത്ത ചോദ്യം 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് എ മാനവികതാവാദം ബി ജ്ഞാനനിർമ്മിതിവാദം സി ചേഷ്ടാവാദം ഡി ജ്ഞാതൃവാദം ചോദ്യം ആവർത്തിക്കുന്നു ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് എ മാനവികതാവാദം ബി ജ്ഞാനനിർമ്മിതിവാദം സി ചേഷ്ടാവാദം ഡി ജ്ഞാതൃവാദം കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ സി ചേഷ്ടാവാദം ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ചേഷ്ടാവാദം ആണ്
KTET selected questions ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് കൂടുതൽ questions ഉടൻ തന്നെ അപ്‌ലോഡ് ചെയ്യുന്നതായിരിക്കും KTET study materials updates ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you, St. Mary's Learning Academy, a real friend for your success. For KTET classes, visit St. Mary's Learning Academy, Iratabeta, 790-724-1846, 9497-489746.